പ്രിയമുള്ളവരെ, B-29 വിഭാഗത്തിൽപ്പെട്ട ബോംബർ വിമാനം എന്നോളകെ ഹിരോഷിമയിൽ നിന്ന് തിരികെ 18 കിലോമീറ്റർ അകലെ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും തീപിടിച്ച ആകാശത്തിലേക്ക് കൂണിൻ്റെ ആകൃതിയിൽ വളരെ വലിയ ഒരു രൂപം ഉയർന്നു പോകുന്നത് അദ്ദേഹം കണ്ടു. പോൾ ടിബറ്റ്സ് എന്ന വൈമാനികൻ. താൻ മൂലമുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഭീകരതയെക്കുറിച്ച്, അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹം എത്രത്തോളം ബോധവാനായിരുന്നു എന്ന് ആർക്കറിയാം. ഒരു നഗരം, വളരെ ചെറിയ ഒരു നഗരം, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പടുവൃദ്ധന്മാർ വരെ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു നഗരം. ആ നഗരത്തിൽ വളരെ കുറച്ചു പേർക്കെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ തങ്ങളെ തേടി വന്നേക്കാം, അവരുടെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. പക്ഷേ മറ്റുള്ളവർ ഇതൊന്നും ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. ഒരു തെളിഞ്ഞ തിങ്കളാഴ്ച രാവിലെ സമയം 8:15 ഒരു വിമാനം മാത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് വിമാനങ്ങളെ ഇടയ്ക്കിടെ കാണുന്ന കാലമാണ് യുദ്ധകാലം. അവർ ആരും ആ ഒരു വിമാനത്തെ അത്ര ഗൗനിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം, ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും കാതടപ്പിക്കുന്ന ഒരു പ്രകമ്പനം, ഒരു ചുടുകാറ്റ്, അത്രത്തോളമേ ഉണ്ടായുള്ളൂ. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഏതാണ്ട് 1800 അടി ഉയരത്തിൽ നിന്ന് തങ്ങളെ മൊത്തം ചുട്ടുകരിക്കാൻ ശക്തിയുള്ള ഒരു ബോംബ് വർഷിച്ചാണ് ആ വിമാനം കടന്നുപോയത് എന്ന് ചിന്തിക്കാനുള്ള സമയം അവിടെയുള്ള ആർക്കും ലഭിച്ചില്ല. മിനിറ്റുകൾ കൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള പ്രദേശത്ത് ഓരോ 10 ആളുകളിലും 9 ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. 2 കിലോമീറ്റർ പരിധിയിൽ തീ ആളിപ്പടർന്നു. എളുപ്പം തീപിടിക്കാവുന്ന എല്ലാ വസ്തുക്കളും നിമിഷനേരം കൊണ്ട് കത്തി വെണ്ണീരായി കഴിഞ്ഞു. അതുവരെ ജീവൻ തുടിച്ചിരുന്ന ഒരു നഗരം അക്ഷരാർത്ഥത്തിൽ ചുടലപ്പറമ്പായി മാറുകയായിരുന്നു. എത്ര പേരാണ് മരിച്ചതെന്ന് എങ്ങനെ കണക്കാക്കും? ഉരുകി അലിഞ്ഞില്ലാതായിപ്പോയവർ, കത്തിക്കരിഞ്ഞ് വെണ്ണീറായിപ്പോയവർ അവരാരൊക്കെയാണെന്ന്, എത്ര പേരാണെന്ന് എങ്ങനെ കണക്കാക്കും? ദുരന്തം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജപ്പാൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ആരും വിവരമറിഞ്ഞതേയില്ല. ടെലിഫോൺ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടിരുന്നല്ലോ. 16 മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്ക തങ്ങൾ ജപ്പാനിൽ ആദ്യത്തെ അണുബോംബ് വർഷിക്കൽ നടത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ജപ്പാനിലുള്ളവർ പോലും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. പതിയെ പതിയെ കണക്കുകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. ഏതാണ്ട് 300,000 പേർ താമസിച്ചിരുന്ന ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരം പകുതിയിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയിൽ ഞെടുങ്ങി നിന്നു. മരണസംഖ്യ അവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നില്ല. ആറ്റം ബോംബിൽ നിന്ന് പുറത്തേക്ക് വന്ന വിഷരശ്മികൾ ശരീരത്തിലേറ്റിട്ടുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങളെ തുടർന്ന് മരണസംഖ്യ വീണ്ടും കൂടി. ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ വന്നു തുടങ്ങി. 8 ആഴ്ചയോടെ മരണസംഖ്യ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തി. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ഹിരോഷിമയാണ്. എന്തുകൊണ്ടാണ് അത്? ഏറ്റവും കൂടുതൽ മരണം നടന്ന യുദ്ധം ഹിരോഷിമയല്ല, 1941 ജർമ്മനി 2nd ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി അന്നത്തെ സോവിയറ്റ് യൂണിയൻ മണ്ണിലേക്ക് നടത്തിയ ആക്രമണം, അധിനിവേശമാണ് ഓപ്പറേഷൻ ബാർബറോസ. 1400,000 പേരാണ് ആ ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1945 മാർച്ച് 9 രാത്രി, അതായത് ഹിരോഷിമ സംഭവത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അമേരിക്ക ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ നടത്തിയ ഒരു വേട്ടയുണ്ട്. ടോക്കിയോ നഗരത്തിൻ്റെ 41 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ തുടച്ചു നീക്കപ്പെട്ട സംഭവം. ഓപ്പറേഷൻ മീറ്റിംഗ് ഹൗസ് എന്നായിരുന്നു ആ സംഭവത്തിൻ്റെ ഓമനപ്പേര്. 100,000 മനുഷ്യരാണ്, നിരപരാധികളായ സാധാരണക്കാരാണ് ആ ഒരു ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. എന്നിട്ടും മാനവരാശിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി എന്താണ് ഹിരോഷിമ അറിയപ്പെടുന്നത്? അത് വളരെ കുറച്ചു പേർ മാത്രം ഇടപെട്ട് നടത്തിയ ഒരു ആക്രമണമായിരുന്നു, ഒരു പുതിയ തന്ത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആ ഒരൊറ്റ സംഭവത്തിൽ മാത്രം ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. പ്രിയമുള്ളവരെ, നാം അധിവസിക്കുന്ന ഈ ഭൂമിയെ ഒരു പിടി ചാരമാക്കാൻ ആവശ്യമായതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി ആയുധങ്ങൾ ലോകരാജ്യങ്ങളുടെ നിലവറകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അത്തരം ഒരു ബോംബ്
നമ്മുടെ രാജ്യത്തിന് മുകളിൽ വർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശേഖരങ്ങളിലുള്ള ആയുധങ്ങളിൽ ഒന്ന് തൊടാൻ പോലും നമുക്ക് നേരം കിട്ടില്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും ഓരോ രാജ്യങ്ങളും തിരിച്ചറിയേണ്ടതില്ലേ? എന്നിട്ടും അവർ അനുസ്യൂതം ആയുധങ്ങൾ വാരിക്കൂട്ടുകയാണ് മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി. കുനിഹിക്കൊല്ലിട എന്ന പേര് ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല. അണുബോംബ് വർഷിക്കപ്പെട്ടതിൻ്റെ അടുത്തുനിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ താമസിച്ചിരുന്ന ഒരു 3 വയസ്സുകാരൻ, അതാണ് കുനിഹിക്കോ ലിഡ. യുദ്ധത്തിൽ അവന് അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു. അണുവായുധത്തിൻ്റെ പ്രഹരശേഷി കാരണം, അതിൽ നിന്നുണ്ടായ മുറിവ് കാരണം അവൻ്റെ അമ്മയും ജ്യേഷ്ഠത്തിയും അല്പദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലിയ ദുരന്തം അവൻ ഏറ്റുവാങ്ങി. ആറ്റം ബോംബിൻ്റെ ഭാഗമായി പുറത്തേക്ക് വന്ന വിഷരശ്മികളേറ്റ് അവനിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടായി. വർഷങ്ങളോളം അവൻ കിടപ്പിൽ തന്നെയായിരുന്നു. പലവട്ടം സർജറികൾ ചെയ്യേണ്ടി വന്നു. തലച്ചോറിൽ ഇടയ്ക്കിടെ മുഴകളുണ്ടായി. അവൻ്റെ തൈറോയിഡ് ഗ്രന്ഥി നിയന്ത്രണാതീതമായി വളർന്നു. മരണം വരെ തനിക്ക് ഇത്തരത്തിലുള്ള ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഹിരോഷിമ ദുരന്തം കഴിഞ്ഞിട്ട് 75-ലധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്ന് ജീവനോടെ ബാക്കിയായവരിൽ പലരും വൃദ്ധരായി മരണപ്പെട്ടു കഴിഞ്ഞു. ഹിബാക്കുഷുകൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അത്തരക്കാരോട് സംസാരിക്കാൻ പോലും സാധാരണ ജനങ്ങൾക്ക് പേടിയായിരുന്നു. അവരുടെ രക്തത്തിൽ വിഷാംശമുണ്ട് എന്നോ അവർ ചെകുത്താൻ്റെ രക്തം പേറുന്നവരാണ് എന്നോ ഒക്കെയാണ് ആളുകൾ വിശ്വസിച്ചത്. ദുരന്തങ്ങൾ അവസാനിച്ചിട്ടില്ല. പൊള്ളലുകൾ, രക്താർബുദം, സാധാരണ ക്യാൻസർ, മറ്റ് അംഗവൈകല്യങ്ങൾ, ഒരുപാട് ദുരന്തങ്ങളുമായി ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ജപ്പാനിൽ ഹിരോഷിമയിൽ നരകിച്ച് ജീവിക്കുകയാണ്. ലോകത്ത് യുദ്ധം അവസാനിച്ചോ? ഇല്ല. ഓരോ രാഷ്ട്രങ്ങളും കോടിക്കണക്കിന് രൂപ മുടക്കി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. എന്തിന് എന്ന ചോദ്യം തൽക്കാലം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ടാങ്കിന്, ഉദാഹരണമായി ലെപ്പേർഡ് ടാങ്ക് എന്നറിയപ്പെടുന്ന ടാങ്കിന് 1,67,00,000 രൂപയാണ് വില. ഒരു യുദ്ധത്തിൽ എത്ര ടാങ്കുകളാണ് ഉപയോഗിക്കുന്നുണ്ടാവുക? എത്ര മിസൈലുകളാണ്, റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നുണ്ടാവുക? എത്രത്തോളം ബോംബുകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? ഈ ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും പട്ടിണിയില്ലാതെ ജീവിക്കാൻ, എല്ലാവർക്കും സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകാൻ, ശുദ്ധജലം ലഭിക്കാൻ, ചികിത്സയും വിദ്യാഭ്യാസവും പൂർണ്ണമായും സൗജന്യമാവാൻ, അതിനൊക്കെ വേണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടിത്തുകയാണ് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. യുദ്ധങ്ങൾക്കെതിരെ നമുക്ക് അണിചേരാം. യുദ്ധക്കൊതിയന്മാരായ കുറേയേറെ രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഇത്തരം യുദ്ധക്കൊതിയന്മാരുടെ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നവും കഴിയാവുന്നിടത്തോളം വാങ്ങില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് യുദ്ധത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്തു വയ്ക്കാം. അങ്ങനെ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന ദൃഢനിശ്ചയം തന്നെയാവട്ടെ ഈ യുദ്ധവിരുദ്ധ ദിനത്തിലെ നമ്മുടെ സംഭാവന. ഹിരോഷിമ കേവലം 4 അക്ഷരങ്ങൾ ചേർന്ന ഒരു പദം മാത്രമല്ല, അത് കുറേയേറെ സാധാരണ മനുഷ്യർ ജീവിച്ചിരുന്ന സന്തോഷത്തോടെ ആട്ടവും പാട്ടും കളിയുമായി ജീവിച്ചു വന്ന സാധാരണ മനുഷ്യരുടെ ഒരു കൂട്ടം, അവർ ചേർന്ന ഒരു നഗരത്തിൻ്റെ പേരാണ്. നമ്മുടെ നാട്ടിലും ഏതു നിമിഷവും ആവർത്തിച്ചേക്കാം എന്നുറപ്പുള്ള ഒരു ദുരന്തത്തിൻ്റെ പേരാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിൽ ഒരു തീക്കനലായി അത് എക്കാലവും ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. തലമുറകളിലേക്ക് നമുക്ക് ആ ജ്വാലയെ പടർത്തിവിടാം. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.